ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ നല്ല അടിപൊളി നാടൻ ചിക്കൻ ദം ബിരിയാണി ആയിട്ടാണ് വന്നേക്കുന്നത്. എൻ്റെ ബ്രദറിൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ അന്ന് ഞങ്ങളുണ്ടാക്കിയ റെസിപ്പിയാണിത്. പിന്നെ ബർത്ത്ഡേ ഞങ്ങൾ ഫാമിലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ചെറിയൊരു സെലിബ്രേഷൻ ആയിരുന്നു. അതിൻ്റെ കുറച്ച് ഫോട്ടോസും കൂടി ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സവാള, തക്കാളി, ക്യാരറ്റ്, ക്യാപ്സിക്കം, നാരങ്ങ, മല്ലിച്ചപ്പ്, ഫ്രൈഡ് ചിക്കൻ. ഇനി ഇതിലോട്ട് എടുത്തേക്കുന്ന അരി ബസുമതി അരിയാണ്. അപ്പോൾ ഇതൊരു ഫംഗ്ഷന് ഞങ്ങൾ കുറച്ച് പേരുള്ളത് കൊണ്ട് 3 കിലോനാണ് എടുത്തേക്കുന്നത്. ഇത് ആദ്യം ഒന്ന് വെള്ളത്തിൽ കുതിർക്കണം, ഒരു അരമണിക്കൂറെങ്കിലും കുതിർത്തിട്ട് അതിനുശേഷം അത് ഊറ്റി വയ്ക്കണം. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഗ്യാസൊക്കെ ഒഴിവാക്കിയിട്ട് ഞങ്ങൾ വിറകടുപ്പിലാണ് ബിരിയാണി വെക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ഒരു ചെമ്പ് വെച്ചിട്ട് അതിനകത്തോട്ട് ഉള്ളിയിട്ട്, അപ്പോൾ സവാള ഒന്ന് പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് അതിലോട്ട് ഉപ്പിട്ട് കൊടുത്തു. അടുത്തത് ക്യാപ്സിക്കം ഇട്ടു. അപ്പോൾ ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ക്യാപ്സിക്കം ഉള്ളി നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത് തക്കാളി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചേർത്ത് അരച്ച് പേസ്റ്റ് ആക്കിയത് ഇട്ട് കൊടുക്കാം. അതെല്ലാം കൂടെ ഇനി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി മസാലപ്പൊടികൾ ആഡ് ചെയ്യാം. ആദ്യം നമുക്ക് 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇടാം, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി. ഇനി മസാലകളെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അടുത്തത് നാരങ്ങാനീരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നാരങ്ങാനീര് ഒഴിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ കുരുപെടാതെ ശ്രദ്ധിക്കണം. ഇനി ഒരു 1/2 കപ്പ് തൈര് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കാം. ഇക്ക നേരത്തെ ഉപ്പും മുളകും മഞ്ഞളും ഒട്ടിവിടെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്നു. അപ്പോൾ ഇനി അതിട്ട് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഇത് കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇങ്ങനെ ചെയ്താൽ. അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് ഇത് കുക്കായി കിട്ടുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ ചിക്കൻ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് കുറച്ച് പട്ടയും കാറാമ്പും ഏലക്കയും അതുപോലെ ഉണക്കനാരങ്ങയും കൂടെ പൊടിച്ചത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അരി വേവിക്കാനുള്ള വെള്ളം വയ്ക്കാം. അതിലോട്ട് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ പട്ടയും കാറാമ്പും ഏലക്കയൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് ക്യാരറ്റും കൂടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വെള്ളം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ മാറ്റി വെച്ച നമ്മുടെ അരി അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ റൈസ് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി ഇതെങ്ങനെ ദമ്മിടാൻ നോക്കാം. ആദ്യം നമുക്ക് ചിക്കൻ മസാലയുടെ മുകളിലോട്ട് ഒരു വാഴന്തല വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് പകുതി റൈസ് മാത്രം ഇട്ട് കൊടുക്കുക. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിയും അതുപോലെ സവാളയും ഫ്രൈ ചെയ്ത് വെച്ചിരുന്നു അതും. പിന്നെ അതിലോട്ട് കുറച്ച് മല്ലിച്ചപ്പും പിന്നെ പട്ടയും കാറാമ്പും ഏലക്കയുടെ പൊടിയും കൂടെ കൂട്ടി മിക്സ് ചെയ്ത് വെച്ചിരുന്നു. അത് ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലോട്ട് ബാക്കി വരുന്ന റൈസും കൂടെ ഇട്ട് കൊടുക്കുക. ഇനി അതിൻ്റെ മുകളിലോട്ട് വീണ്ടും നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരി സവാളയും കൂടെ സവാളയുടെ മിക്സും കൂടെ ഇട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിലോട്ട് ഇനി കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ദം ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇത് സെറ്റ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ ചിക്കൻ മസാലയാണ് താഴെ വെക്കുന്നത്. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു വാഴയില വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ 2 ലെയറായിട്ട് നമ്മൾ റൈസ് വെക്കുന്നു. അപ്പോൾ ഇനി ദം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ സെറ്റ് ചെയ്ത് വെച്ച ചോറും ചിക്കൻ മസാലയും കൂടെയുള്ള ഈ ചെമ്പ് നമ്മൾ അടുപ്പിൻ്റെ മുകളിൽ വെക്കുന്നു. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഒരു കലത്തിൽ നിറയെ ചൂടുവെള്ളം വെക്കുന്നു. എന്നിട്ട് ഈ കലത്തിന് ചുറ്റുമായിട്ട് നമ്മൾ ഈ അടുപ്പിൽ നിന്ന് തന്നെ കുറച്ച് കനലെടുത്ത് വെക്കാം. അങ്ങനെയാണ് നമ്മളിവിടെ ദം ചെയ്യാറ്. അങ്ങനെ ഒരു 1/2 മണിക്കൂറോളം ഇങ്ങനെ വെക്കും.
അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞ് നമ്മളിവിടെ ദമ്മൊക്കെ പൊട്ടിച്ചു. നമ്മുടെ ചിക്കനും ചിക്കൻ മസാലയും അതുപോലെ നമ്മുടെ റൈസൊക്കെ നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. ഞങ്ങളിവിടെ ഈ മസാലയും റൈസും കൂടെ മിക്സ് ചെയ്യാറില്ല, ഇങ്ങനെ വേറെ വേറെ ആയിട്ടാണ് കഴിക്കാറ്. അങ്ങനെയാണ് എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യണം. അപ്പോൾ ഇനി നല്ലൊരു റെസിപ്പിയുമായിട്ട് വരാം. താങ്ക് യു.